ഹായ് സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു കുഞ്ഞീസ് ക്ലാസ് നമുക്കിന്ന് സെവൻത് സ്റ്റാൻഡേർഡ് സയൻസിൻ്റെ തേർട്ടീൻത് ചാപ്റ്റർ മോഷൻ ആൻഡ് ടൈം എന്ന് പറയുന്ന ചാപ്റ്റർ ഡിസ്കസ് ചെയ്യാം അപ്പോൾ അതിന് മുന്നേട്ട് എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക എക്സസൈസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സിനും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യ ആൻസേഴ്സിനുമായിട്ട് എക്സാം ടോപ്പേഴ്സ് എന്ന് പറയുന്ന ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോസൊക്കെ കാണുക അവിടെ നിങ്ങൾക്ക് സോഷ്യൽ സയൻസിൻ്റെയും സയൻസിൻ്റെയും മാത്സിൻ്റെയും ക്ലാസ്സുകൾ അവൈലബിൾ ആണ് അപ്പം ആ ക്ലാസ്സുകൾ കൂടി എല്ലാവരും കാണുക വളരെ ഹെൽപ്പ്ഫുള്ളായിട്ടുള്ള വീഡിയോസാണ് അവിടെ ഉള്ളത് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സയൻസിൻ്റെ ക്ലാസ്സുകൾ ഏതാണെന്ന് വെച്ചാൽ അത് ഏതൊക്കെ ചാപ്റ്റേഴ്സിൻ്റെ ആണെങ്കിലും അതൊക്കെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് ഓക്കെ അപ്പം നമുക്ക് ഇന്ന് നമ്മുടെ തേർട്ടീൻ ചാപ്റ്റർ മോഷൻ ആൻഡ് ടൈം എന്ന് പറയുന്ന ചാപ്റ്റർ ഡിസ്കസ് ചെയ്യാം ഇൻ ക്ലാസ് സിക്സ് യു ലേണ്ടബൌട്ട് ഡിഫറെൻറ്റ് ടൈപ്പ്സ് ഓഫ് മോഷൻസ് യു ലേൺ ദാറ്റ് എ മോഷൻ കുഡ് ബി അലോങ് ഈ സ്ട്രെയ്റ്റ് ലൈൻ ഇറ്റ് കുഡ് ബി സർക്കുലർ ഓഫ് പീരിയോഡിക് ക്യാൻ യു റീകോൾ ദീസ് ത്രീ ടൈപ്സ് ഓഫ് മോഷൻസ് അപ്പോൾ ലാസ്റ്റ് ഇയർ സയൻസിൽ തന്നെ നമ്മൾ ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് മോഷൻസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തതാണ് ഓക്കെ അപ്പോൾ ആ മോഷൻസ് ഏതൊക്കെയാണെന്നാണ് ഞാൻ ചോദിച്ചിരിക്കുന്നത് ഏതൊക്കെയായിരുന്നു സ്ട്രേറ്റ് ലൈൻ മോഷൻ സർക്കുലർ മോഷൻ പീരിയോഡിക് മോഷൻ എല്ലാവരും അത് ഓർക്കുന്നില്ലേ ഓക്കെ ഇനി അതിനെ ബേസ് ചെയ്തുകൊണ്ട് ഇവിടെ നമുക്കൊരു ടേബിൾ വന്നിട്ടുണ്ട് അത് ഫില്ല് ചെയ്യണം ടേബിൾ തേർട്ടീൻ പോയിൻ്റ് വൺ ഗീവ്സ് സം കോമൺ എക്സാമ്പിൾസ് ഓഫ് മോഷൻസ് ഐഡൻറ്റിഫൈ ദ ടൈപ്പ് ഓഫ് മോഷൻ ഇൻ ഈച്ച് കേസ് അപ്പം ഇവിടെ കുറേ കാര്യങ്ങൾ ഓരോരോ മോഷൻസിൻ്റെ എക്സാമ്പിൾസാണ് ഈ തന്നിരിക്കുന്നത് ആ എക്സാമ്പിൾസ് കണ്ടുകൊണ്ട് അതിൻ്റെ ഏത് ടൈപ്പ് മോഷനാണ് അതിൽ വരുന്നത് എന്നുള്ളത് ആ ഒരു കാര്യം ഫില്ല് ചെയ്യാനാണ് ഈ ടേബിൾ നമുക്ക് തന്നിരിക്കുന്നത് ഓക്കെ അപ്പം നമുക്ക് ഇതിൽ നിന്ന് ഓരോ മോഷൻ കാണുമ്പോൾ തന്നെ അതിൻ്റെ ടൈപ്പ് ഏതാണെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ഇനിയിപ്പം ഈ മോഷൻസിൻ്റെ ഒക്കെ എക്സാമ്പിൾസ് ചോദിച്ചാൽ നമുക്ക് എക്സാമ്പിൾ എഴുതാനായിട്ടും സാധിക്കും അല്ലേ അപ്പം നമുക്ക് ഈ ടേബിൾ ഒന്ന് ഫില്ല് ചെയ്യാം എക്സാമ്പിൾ ഓഫ് മോഷൻ അപ്പോൾ ഫസ്റ്റ് വന്നിരിക്കുന്ന സോൾജേഴ്സിൻ്റെ മാർച്ച് പാസ്റ്റ് അപ്പോൾ ഒരു മാസ് പാസ്സിലുള്ള സോൾജേഴ്സ് അവരെപ്പോഴും സ്ട്രെയ്റ്റ് ലൈൻ മോഷനിലായിരിക്കും ട്രാവൽ ചെയ്യുന്നത് അല്ലേ അപ്പോൾ സോൾജിയേഴ്സിൻ്റെ മാസ് പാസ് എന്ന് പറഞ്ഞാൽ സ്ട്രെയിറ്റ് ലൈൻ മോഷൻ്റെ ഒരു എക്സാമ്പിൾ ആണ് അടുത്തത് ബുള്ളോക്ക് ഔട്ട് മൂവിങ് ഓൺ എ സ്ട്രെയിറ്റ് റോഡ് സ്ട്രെയിറ്റ് റോഡിലൂടെ ബുള്ളോക്ക് ഔട്ട് മൂവ് ചെയ്യുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ അപ്പോൾ അതൊരു സ്ട്രെയിറ്റ് ലൈൻ മോഷൻ തന്നെയാണ് ഹാൻഡ്സ് ആൻ അത്ലറ്റിൻ്റെ റേസ് അത്ലറ്റിൻ്റെ ഹാൻഡ് അതായത് അത്ലെറ്റ്സിൻ്റെ ഹാൻഡിൻ്റെ മോഷൻ നിങ്ങളൊക്കെ ഈ ഓട്ടക്കാരെയൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ അപ്പോൾ അവരൊക്കെ ഓടുമ്പോൾ അവരുടെ ഹാൻഡിൻ്റെ മോഷൻ അത് ഏത് ടൈപ്പ് മോഷനിൻ്റെ എക്സാമ്പിളാണ് സ്ട്രേറ്റ് ലൈനാണോ സർക്കുലർ ആണോ പീരിയോഡിക്കാണോ പീരിയോഡിക്ക് ആണോ അല്ലേ കാരണം അവർ ഓടുന്ന സമയത്ത് അവരുടെ കൈയും അതിൻ്റെ പോലെ തന്നെ മുന്നോട്ട് പോകും പിന്നോട്ട് വരിക അല്ലേ അതും ഒരു പീരിയോഡിക് മോഷനാണ് അപ്പോൾ ഈ അത്ലറ്റ്സിൻ്റെ ഹാൻഡിൻ്റെ ആ മോഷൻ എന്ന് പറയുന്നത് പീരിയോഡിക് മോഷൻ്റെ ഒരു എക്സാമ്പിളാണ് അടുത്തത് പെഡൽ ഓഫ് എ ബൈസൈക്കിൾ ഇൻ മോഷൻ പെഡൽ എന്ന് പറയുമ്പോൾ സർക്കുലർ ആയിട്ടാണത് മൂവ് ചെയ്യുന്നത് അല്ലേ അപ്പോൾ അത് സർക്കുലർ മോഷൻ്റെ ആണ് അടുത്തത് മോഷൻ ഓഫ് ദ ഏർത്ത് അറൌണ്ട് ദി സൺ അപ്പം സണ്ണിന് ചുറ്റുമുള്ള ഏർത്തിൻ്റെ മോഷൻ എന്ന് പറയുന്നത് അതും സർക്കുലർ മോഷനാണ് മോഷൻ ഓഫ് എ സ്വിംഗ് സ്വിംഗ് ആകുമ്പോൾ മുന്നോട്ടും പിന്നോട്ടും ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ അതാണ് സ്വിങ്ങിൻ്റെ മോഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഇങ്ങനെ മുന്നോട്ടും പിന്നോട്ടും ടു ആൻഡ് ഫ്രണ്ട് മോഷനിൽ വരുന്ന ആ ഒരു മോഷൻ എന്ന് പറയുന്നത് അതെന്താണ് പീരിയോഡിക് മോഷനാണല്ലേ അപ്പം മോഷൻ ഓഫ് എ സ്വിങ് എന്ന് പറഞ്ഞാൽ അത് പീരിയോഡിക് മോഷൻ്റെ എക്സാമ്പിളാണ് ഇനി അടുത്തത് മോഷൻ ഓഫ് എ പെൻറ്റുലം പെൻറ്റുലം ഇതേപോലെ തന്നെയാണ് മൂവ് ചെയ്യുന്നത് അല്ലേ പീരിയോഡിക് ആയിട്ട് തന്നെയാണ് അത് മൂവ് ചെയ്യുന്നത് അപ്പം പെൻറ്റുലത്തിൻ്റെ മോഷൻ എന്ന് പറയുന്നത് പീരിയോഡിക് മോഷൻ്റെ എക്സാമ്പിളാണ് ഓക്കെ അപ്പോൾ നമ്മൾ ഈ ടേബിൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞു ഓരോ മോഷൻ തന്നിട്ടുണ്ടായിരുന്നു അത് ഏത് ടൈപ്പ് ഓഫ് മോഷൻ ആണെന്നുള്ളത് നമ്മൾ കണ്ടുപിടിച്ച് ഇവിടെ എഴുതിയിട്ടുണ്ട് ഇറ്റ് ഈസ് കോമൺ എക്സ്പീരിയൻസ് ദാറ്റ് ദി മോഷൻ ഓഫ് സം ഒബ്ജെക്ട്സ് ഈസ് സ്ലോ വയൽ ദാറ്റ് ഓഫ് സം അതേഴ്സ് ഈസ് ഫാസ്റ്റ് ഇതിൽ കണ്ട മോഷനിൽ തന്നെ ചില മോഷൻസ് വളരെ ഫാസ്റ്റായിരുന്നു ചിലത് വളരെ സ്ലോ ആയിരുന്നു അല്ലേ അപ്പം ചില ഒബ്ജെക്ട്സിൻ്റെ മോഷൻ എന്ന് പറയുന്നത് വളരെ ഫാസ്റ്റായിരിക്കും ചിലതിൻ്റെ മോഷൻ വളരെ സ്ലോയുമായിരിക്കും സ്ലോ ഓർ ഫാസ്റ്റ് വി നോ ദാറ്റ് സം വെഹിക്കിൾസ് മൂവ് ഫാസ്റ്റർ ദാൻ അതേഴ്സ് ഇവൻ ദ സെയിം വെഹിക്കിൾ മേ മൂവ് ഫാസ്റ്റർ ഓർ സ്ലോവർ അറ്റ് ഡിഫറെൻ്റ് ടൈംസ് അപ്പം നമുക്ക് ഈ വെഹിക്കിൾസിൻ്റെ മോഷൻ തന്നെ നോക്കുകയാണെങ്കിൽ ചില വണ്ടികൾ വളരെ സ്പീഡിൽ അല്ലെങ്കിൽ വളരെ ഫാസ്റ്ററായിട്ട് ട്രാവൽ ചെയ്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കും അല്ലെങ്കിൽ മറ്റൊരു വണ്ടിയെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ ചില വെഹിക്കിൾസൊക്കെ വളരെ ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യും അതുപോലെ തന്നെ സെയിം ടൈപ്പ് ഓഫ് വെഹക്കിൾ തന്നെ ആയിരിക്കും അതിൽ തന്നെയുണ്ട് ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുന്ന അല്ലെങ്കിൽ സ്ലോ ആയിട്ട് മൂവ് ചെയ്യുന്ന വെഹിക്കിൾസ് എന്നുള്ളത് മേക്ക് എ ലിസ്റ്റ് ഓഫ് ടെൻ ഒബ്ജെക്ട്സ് മൂവിങ് അലോങ് എ സ്ട്രെയിറ്റ് പാത്ത് ഗ്രൂപ്പ് ദ മോഷൻ ഓഫ് ദീസ് ഒബ്ജെക്ട്സ് ആർ സ്ലോ ആൻഡ് ഫാസ്റ്റ് അപ്പം സ്ട്രെയിറ്റ് പാത്തിലൂടെ ട്രാവൽ ചെയ്യുന്ന ഒരു പത്ത് ഒബ്ജെക്റ്റിൻ്റെ ലിസ്റ്റ് തയ്യാറാക്കുക ഇതിൽ തന്നെ സ്ലോ ആയിട്ട് ട്രാവൽ ചെയ്യുന്ന ഒബ്ജെക്ട്സ് ഏതൊക്കെയാണ് ഫാസ്റ്റായിട്ട് ട്രാവൽ ചെയ്യുന്ന ഒബ്ജെക്ട്സ് ഏതാണെന്നുള്ള ഒരു ഗ്രൂപ്പ് അതിൽ തന്നെ വേർതിരിക്കുക ഹൗ ഡിഡ് യു ഡിസൈഡ് വിച്ച് ഒബ്ജെക്ട് ഈസ് മൂവിങ് സ്ലോ ആൻഡ് വിച്ച് വൺ ഈസ് മൂവിങ് ഫാസ്റ്റ് ഇഫ് വെഹിക്കിൾസ് ആർ മൂവിങ് ഓൺ എ റോഡ് ഇൻ ദ സെയിം ഡിറക്ഷൻ വി ക്യാൻ ഈസിലി ടെൽ വിച്ച് വൺ ഓഫ് ദം ഈസ് മൂവിംഗ് ഫാസ്റ്റർ ദാൻ ദി അതർ ഓക്കെ അപ്പം നമ്മളിപ്പോൾ ഗ്രൂപ്പ് തയ്യാറാക്കി അല്ലെ ഒരു സ്ട്രേറ്റ് പാത്തിലൂടെ മൂവ് ചെയ്യുന്ന കുറച്ച് ഒബ്ജെക്ട്സ് അതിൽ ഫാസ്റ്റ് ഏതാണ് സ്ലോ ഏതാണെന്ന് എങ്ങനെയാണ് നമുക്ക് തീരുമാനിക്കാനായിട്ട് പറ്റുന്നത് അതായത് നമ്മളോട് പറഞ്ഞിരിക്കുന്ന സ്ട്രേറ്റ് പാത്തിലൂടെ സഞ്ചരിക്കുന്ന പത്ത് ഒബ്ജെക്ട്സിൻ്റെ പേര് അല്ലെങ്കിൽ ലിസ്റ്റ് തയ്യാറാക്കാനാണ് അതിൽ തന്നെ ഫാസ്റ്റ് മോഷനുള്ള ഒബ്ജെക്ട്സും സ്ലോ മോഷനുള്ള ഒബ്ജെക്ട്സും ഒന്ന് വേർതിരിച്ചെഴുതാനും പറഞ്ഞിട്ടുണ്ടല്ലേ അപ്പോൾ എന്തിനെ ബേസ് ചെയ്തിട്ടാണ് ഒരു ഒരൊബ്ജെക്ട് ഫാസ്റ്റായിട്ടാണ് മൂവ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റ് സ്ലോ ആയിട്ടാണ് മൂവ് ചെയ്യുന്നത് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓക്കെ ഇപ്പം അതിൻ്റെ ഒരു കാര്യം തന്നെ അവർ ഇവിടെ പറഞ്ഞിട്ടുണ്ട് അതായത് ഇപ്പോൾ നമ്മളൊരു സ്ട്രെയിറ്റ് റോഡിലൂടെ പോകുന്ന കുറച്ച് വെഹിക്കിൾസിനെയാണ് നമ്മളിപ്പോൾ ഗ്രൂപ്പ് ചെയ്തെടുത്തിരിക്കുന്നത് ഓക്കെ ഒരു പത്ത് ഒബ്ജക്റ്റായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് ഈ വെഹിക്കിൾസിനെയാണെന്ന് വിചാരിക്കുക അപ്പോൾ സെയിം ഡയറക്ഷനിലൂടെ ഒരു സ്ട്രേറ്റ് റോഡിലൂടെ പോകുന്ന വണ്ടികളെ നോക്കിക്കൊണ്ട് തന്നെ നമുക്ക് പറയാനായിട്ട് സാധിക്കും അതിലേത് വണ്ടിയാണ് ഫാസ്റ്ററായിട്ട് മൂവ് ചെയ്യുന്നത് ഏത് വണ്ടിയാണ് സ്ലോ ആയിട്ട് മൂവ് ചെയ്യുന്നതെന്നുള്ളത് അല്ലേ അതായത് അത് എളുപ്പമായിട്ടുള്ള കാര്യമാണ് കാരണം ഒരു വണ്ടിയേയും മറ്റൊരു വണ്ടിയേം കൂടെ കമ്പയർ ചെയ്ത് നോക്കുമ്പം ഏത് വണ്ടിയാണോ ഒരു വണ്ടിയേക്കാൾ മുന്നേ കയറി പോകുന്നത് അതായിരിക്കും ഫാസ്റ്റർ ആയിട്ട് പോകുന്നത് അല്ലേ വളരെ പയ്യ് പോകുന്ന വണ്ടിയാണെങ്കിൽ എല്ലാ വണ്ടികളിലും പിന്നിലായിട്ടായിരിക്കും അത് പോകുന്നത് അല്ലേ അപ്പോൾ അങ്ങനെ ഒരു സ്ട്രെയിറ്റ് പാത്തിലൂടെ പോകുന്ന വെഹിക്കിൾസിനെയാണ് നമുക്കിങ്ങനെ സ്ലോ ആണോ ഫാസ്റ്റ് ആണോ ഫാസ്റ്റാണോന്ന് പെട്ടെന്ന് കമ്പയർ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അങ്ങനെ ഗ്രൂപ്പ് ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും ലഗസ് ലുക്ക് അറ്റ് ദി മോഷൻ ഓഫ് വെഹിക്കിൾസ് മൂവിങ് ഓൺ എ റോഡ് അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് തന്നെ ഡീറ്റെയിൽ ആയിട്ടൊരു ആക്ടിവിറ്റിയിലൂടെ നോക്കാം Activity 13.1. Look at figure 13.1. It shows the position of some vehicles moving on a road in the same direction at some instant of time. അപ്പോൾ ഈ ആക്ടിവിറ്റിക്ക് തന്നെ ഒരു ഫിഗർ തന്നിട്ടുണ്ട് ഫിഗർ തേർട്ടീൻ പോയിന്റ് വണ്ണിൽ കുറച്ച് വണ്ടികൾ ഇങ്ങനെ ഒരു റോഡിലൂടെ പാസ് ചെയ്യുന്ന പോകുന്നതായിട്ടാണ് നമ്മളെ കാണിച്ചിരിക്കുന്നത് ഓക്കെ ഒരു പർട്ടിക്കുലർ ടൈമിൽ എടുത്തിരിക്കുന്ന ഒരു പിക്ചർ പോലെയാണ് നമ്മളെ കാണിച്ചിരിക്കുന്നത് എല്ലാ വണ്ടികളും ഒരേ ഡിറക്ഷനിലാണ് പോകുന്നത് അതുപോലെ തന്നെ ഒരേ റോഡിലൂടെ തന്നെയാണ് അത് പാസ് ചെയ്ത് പോകുന്നത് ഒരേ ടൈമിൽ തന്നെയാണ് ആ പിക്ചർ എടുത്തിട്ടുള്ളതും നൗ ലുക്ക് അറ്റ് ഫിഗർ തേർട്ടീൻ പോയിന്റ് ടു ഇറ്റ് ഷോസ് ദ പൊസിഷൻ ഓഫ് ദ സെയിം വെഹിക്കിൾസ് ആഫ്റ്റർ സം ടൈം ഇനി ഫിഗർ തേർട്ടീൻ പോയിൻറ്റ് ടു കാണിച്ചിരിക്കുന്നത് ഇതേ വണ്ടികൾ തന്നെ കുറച്ച് നേരം കഴിഞ്ഞിട്ടുള്ള ആ വണ്ടികളുടെ പൊസിഷനാണ് കാണിച്ചിരിക്കുന്നത് അതായത് ഒരു റോഡിലൂടെ വണ്ടികൾ പോകുമ്പോൾ അതെന്തായാലും മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ അപ്പം കുറച്ച് നേരം കഴിഞ്ഞിട്ട് ആ ഫിഗർ തേർട്ടീൻ പോയിൻറ്റ് വണ്ണിൽ കാണിച്ചിരിക്കുന്ന അതേ വണ്ടികൾ തന്നെ മൂവ് ചെയ്ത് കുറച്ച് മുന്നോട്ട് പോയിട്ടുണ്ട് അപ്പോൾ ആ ഫിഗറാണ് ഫിഗർ തേർട്ടീൻ പോയിൻറ്റ് ടൂയിൽ കാണിച്ചിരിക്കുന്നത് ഫ്രം യു ഒബ്സർവേഷൻ ഓഫ് ദി ടു ഫിഗേഴ്സ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് അപ്പോൾ രണ്ട് ഫിഗറും നന്നായിട്ട് ഒബ്സേർവ് ചെയ്യുക അതിനുശേഷം ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ രണ്ട് ക്വസ്റ്റ്യൻസിനും ആൻസർ ചെയ്യുക ഓക്കെ വിഷ് വെഹിക്കിൾ ഈസ് മൂവിങ് ദ ഫാസ്റ്റസ്റ്റ് ഓഫ് ഓൾഡ് എല്ലാ വണ്ടികളെയും കൂടെ കമ്പയർ ചെയ്ത് നോക്കിയേ വെച്ച് ഏത് വണ്ടിയാണ് ഏറ്റവും ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുന്നത് ഒരു ഗ്രീൻ കളർ കാറാണ് ഏറ്റവും ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുന്നതായിട്ട് നമുക്ക് തോന്നുന്നതല്ലേ കാരണം ഫസ്റ്റ് ഫിഗറിൽ ആ ഗ്രീൻ കളർ കാർ എല്ലാ വെഹിക്കിൾസിൻ്റെയും ബാക്കിലായിട്ടാണുള്ളത് സെക്കൻഡ് ഫിഗർ ആയപ്പോഴത്തേക്കിന് മിക്ക വെഹിക്കിൾസിൻ്റെ മുന്നിലെത്തിയ ആ ഒരു ഗ്രീൻ കളർ കാർ അല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറ്റവും ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുന്ന വെഹിക്കിൾ ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് ആ ഗ്രീൻ കളർ കാർ എന്ന് പറയാനായിട്ട് സാധിക്കും ദിച്ച് വൺ ഓഫ് ദ മിസ് മൂവിങ് ദ സ്ലോവസ്റ്റ് ഓഫ് ഓൾ ഏറ്റവും പയ്യെ പോകുന്ന കാർ ഏതാന്ന് ചോദിച്ചാൽ നമുക്ക് ആ യെല്ലോ കാർ പറയാനായിട്ട് സാധിക്കും കാരണം അത് കുറച്ച് ഡിസ്റ്റൻസേ ഫിഗർ വണ്ണും ഫിഗർ ടൂം കൂടെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കുറച്ച് ഡിസ്റ്റൻസേ അത് ട്രാവൽ ചെയ്യുന്നുള്ളൂ അതുപോലെ തന്നെ ആ വൈറ്റ് വാൻ ആണെങ്കിൽ പോലും കുറച്ച് ഡിസ്റ്റൻസേ ട്രാവൽ ചെയ്യുന്നുള്ളു അല്ലേ അപ്പം ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ട് പോകുന്ന കാർ അല്ലെങ്കിൽ ബഹുക്കൾ ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് ആ ഗ്രീൻ കളർ കാർ തന്നെ പറയാനായിട്ട് സാധിക്കും ദ ഡിസ്റ്റൻസ് മൂവഡ് ബൈ ഒബ്ജെക്ട്സിനെ ഗവൺ ഇൻ്റർവൽ ഓഫ് ടൈം ക്യാൻ ഹെൽപ് അസ് യു ഡിസൈഡ് വിഷ് വൺ ഈസ് ഫാസ്റ്റർ ഓർ സ്ലോവർ അപ്പോൾ എന്തിനെ ബേസ് ചെയ്തിട്ടാണ് ഒരു ഒബ്ജെക്ട് ഫാസ്റ്റർ ആയിട്ടാണ് മൂവ് ചെയ്യുന്ന അല്ലെങ്കിൽ സ്ലോവറായിട്ടാണ് മൂവ് ചെയ്യുന്നത് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത് ആ ഒബ്ജെക്ട് കവർ ചെയ്യുന്ന അല്ലെങ്കിൽ ആ ഒബ്ജെക്ട് മൂവ് ചെയ്യുന്ന ഡിസ്റ്റൻസിനെ വെച്ചുകൊണ്ടാണ് ഓക്കെ തന്നിരിക്കുന്ന ആ ഒരു ടൈം ഇൻ്റർവെല്ലിൽ ഒരു ഒബ്ജക്റ്റ് എത്ര ഡിസ്റ്റൻസ് ആണോ മൂവ് ചെയ്യുന്നത് അതിനെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത് ആ ഒബ്ജക്റ്റ് ഫാസ്റ്റർ ആയിട്ടാണ് മൂവ് ചെയ്യുന്നത് അല്ലെങ്കിൽ ആ ഒബ്ജക്ട് സ്ലോവറായിട്ടാണ് മൂവ് ചെയ്യുന്നതെന്ന് ഓക്കെ അപ്പോൾ ഫാസ്റ്റർ ആണോ സ്ലോവറാണോ എന്ന് നമ്മൾ ഡിസൈഡ് ചെയ്യുന്ന ബേസിസ് എന്ന് പറയുന്നത് ആ ഒബ്ജക്റ്റ് കവർ ചെയ്യുന്ന അല്ലെങ്കിൽ ആ ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്ന ഡിസ്റ്റൻസ് ആണ് For example, imagine that you have gone to see of your friend at the bus stand. Suppose you start pedaling your bicycle at the same time as the bus begins to move. The distance covered by you after 5 minutes would be much smaller than that covered by the bus. Would you say that the bus is moving faster than the? ബൈസൈക്കിൾ അപ്പം നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ടിനെ യാത്ര അയക്കാൻ വേണ്ടിയിട്ട് ബസ് സ്റ്റാൻഡിലേക്ക് പോവുകയാണ് അപ്പം നിങ്ങളുടെ ആ ബൈസൈക്കിള് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത ആ ടൈമിൽ തന്നെയാണ് ബസ്സും ആ ബസ് സ്റ്റാൻഡിൽ നിന്ന് വിടുന്നത് ഓക്കെ പക്ഷേ കുറച്ച് നേരം കഴിഞ്ഞ് അല്ലെങ്കിൽ കുറച്ച് ഡിസ്റ്റൻസ് കവർ ചെയ്ത് കഴിയുമ്പോൾ അല്ലെങ്കിൽ കുറച്ച് സമയം കഴിഞ്ഞ് നോക്കുമ്പം നമുക്ക് മനസ്സിലാവും ബസ് ഈ ബൈസൈക്കിളിനേക്കാൾ ഒരുപാട് മുന്നലാണ് ഒരേ ടൈമിൽ തന്നെ ഒരേ പൊസിഷനിൽ നിന്ന് തന്നെയാണ് ഈ രണ്ടു വെഹിക്കിളും സ്റ്റാർട്ട് ചെയ്തത് പക്ഷേ കുറച്ച് ദൂരം ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ കുറച്ച് ദൂരം മൂവ് ചെയ്തതിന് ശേഷം ഈ വെഹിക്കിൾസിൻ്റെ ആ ഒരു ഫൈനൽ പൊസിഷൻ എന്ന് പറയുന്നത് വേറെ വേറെയാണ് അല്ലേ അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഈ ബസ് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് സൈക്കിൾ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസിനേക്കാൾ കൂടുതലാണ് ഓക്കെ കൂടുതൽ ഡിസ്റ്റൻസ് കവർ ചെയ്തിരിക്കുന്നത് ബസ്സാണ് കുറവ് ഡിസ്റ്റൻസ് മാത്രമേ ഈ ബൈസൈക്കിൾ കവർ ചെയ്തു ു അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഈ ബസ്സ് ബൈസൈക്കിളിനേക്കാൾ ഫാസ്റ്റായിട്ടാണ് മൂവ് ചെയ്യുന്നതെന്ന് ഓക്കെ ബൈസൈക്കിളാണോ ബസ്സാണോ വേഗത്തിൽ പോകുന്നതെന്ന് ചോദിച്ചാൽ നമുക്ക് ബസ്സാണെന്ന് പറയാനായിട്ട് സാധിക്കും ഇതെന്തിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ പറയുന്നത് ആ തന്നിരിക്കുന്ന ഇൻ്റർവെൽ ഓഫ് ടൈം ഇവിടെ ഇപ്പോൾ നമ്മൾ ഫൈവ് മിനിറ്റ്സ് ആണ് എടുത്തിരിക്കുന്നത് ആ ഫൈവ് മിനിറ്റ് കൊണ്ട് ബസ് ട്രാവൽ ചെയ്തിരിക്കുന്ന ഡിസ്റ്റൻസ് എത്രയാണെന്ന് നോക്കുക അതുപോലെ തന്നെ ബൈസൈക്കിൾ ട്രാവൽ ചെയ്തിരിക്കുന്ന ഡിസ്റ്റൻസ് എത്രയാണെന്ന് നോക്കുക ബസ്സിൽ ട്രാവൽ ചെയ്തിരിക്കുന്ന ഡിസ്റ്റൻസ് ആണ് കൂടുതലെങ്കിൽ ബസ്സാണ് ഫാസ്റ്ററായിട്ട് മൂവ് ചെയ്യുന്നത് നമുക്ക് പറയാനായിട്ട് സാധിക്കും അപ്പം എന്തിൻ്റെ ബേസിസിലാണ് സ്ലോ ആണോ ഫാസ്റ്റർ ആണോ എന്ന് പറയുന്നതെന്ന് അതിനൊരു എക്സാമ്പിളാണ് ഇവിടെ തന്നിരിക്കുന്നത് ഒരു ഗിവൺ ഇൻ്റർവെൽ ഓഫ് ടൈമിൽ എത്ര ഡിസ്റ്റൻസ് ആണ് ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നത് അതിനെ ബേസ് ചെയ്തിട്ടാണ് ആ ഒബ്ജക്റ്റ് ഫാസ്റ്റർ ആണോ സ്ലോവറായിട്ടാണോ മൂവ് ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് ഡിസൈഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നത് ഈ ഓഫൺ സീ ദ ഫാസ്റ്റ് വെഹിക്കിൾ ഹാസ് എ ഹയസ്റ്റ് സ്പീഡ് എന്നെ ഹൺഡ്രഡ് മീറ്റർ റേസ് ഇറ്റ് ഈസ് ഈസി ടു ഡിസൈഡ് ഹൂ സ്പീഡ് ഈസ് ദി ഹയസ്റ്റ് വൺ ഹൂ ടേക്സ് ഷോർട്ടസ്റ്റ് ടൈം ടു കവർ ദ ഡിസ്റ്റൻസ് ഓഫ് ഹൺഡ്രഡ് മീറ്റേഴ്സ് ഹാസ് ദ ഹയസ്റ്റ് സ്പീഡ് അതുപോലെ തന്നെ ഈ വേഗം പോകുന്ന വെഹിക്കിൾ തന്നെയൊക്കെ നമ്മൾ ഹൈ സ്പീഡാണെന്ന് പറയാറുണ്ട് അല്ലേ പെട്ടെന്ന് അല്ലെങ്കിൽ വളരെ ഫാസ്റ്റായിട്ടൊരു വെഹുക്കിള് പോവുകയാണെങ്കിൽ നമ്മൾ പറയാം ഓ എന്നാ സ്പീഡിൽ ആ വണ്ടി പോകുന്നതെന്നുള്ളതല്ലേ അപ്പം അതുതന്നെയാണ് ഇപ്പോൾ ഫാസ്റ്റായിട്ട് ഒരു വെഹിക്കിൾ മൂവ് ചെയ്യുകയാണെങ്കിൽ അതിന് നമ്മൾ ഹൈ സ്പീഡെന്ന് പറയും ഇപ്പോൾ ഒരു ഹൺഡ്രഡ് മീറ്റർ റേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ സ്പീഡിൽ ഓടിയത് ആരായിരിക്കും ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് ആ ഹൺഡ്രഡ് മീറ്റർ ഡിസ്റ്റൻസും കവറ് ചെയ്ത ആളായിരിക്കും ഏറ്റവും ഹൈ സ്പീഡിൽ ഓടിയത് അല്ലേ ഇന്നത്തെ ക്ലാസ് ഇവിടെ തീരുവാണ് എല്ലാവർക്കും ഇന്ന് പഠിപ്പിച്ച പോർഷൻ നന്നായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക പിന്നെ എക്സസൈസ് ക്വസ്റ്റിൻ ആൻസേഴ്സിനും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആൻസേഴ്സുമായിട്ട് എക്സാം ടോപ്പേഴ്സ് എന്ന് പറയുന്ന ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോസൊക്കെ കാണുക